തൊടുപുഴപ്പാലോ അതെ അതെ Shaking underneath, trying to take me ഞാൻ മറിയ ഷാലു ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ബ്രിസ്റ്റോളിലെ ക്ലിഫ്റ്റൺ ബ്രിഡ്ജിൻ്റെ മുമ്പിലാണ്. അപ്പം എൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്, ജോബി വേറെ ആരും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇവരെ ക്ലിഫ്റ്റൺ ബ്രിഡ്ജും സൂ ഒക്കെ ഒന്ന് കാണിക്കാം. അപ്പം സൂ നിന്ന് പോരുന്ന ഒരു വഴിക്കാണ് നമ്മുടെ ക്ലിഫ്റ്റൺ ബ്രിഡ്ജ്. ആക്ച്വലി അതിൻ്റെ ഏകദേശം നമുക്കൊരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം തന്നെയേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഈ സൂവിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. രണ്ട് സൈഡും നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു ക്ലൈമറ്റാണ്. വലിയ തണുപ്പുമില്ല, ഒട്ടും ചൂടുമില്ല, ഭയങ്കര രസമുള്ളൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ക്ലിഫ്റ്റൺ ബ്രിഡ്ജിൻ്റെ മുമ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ക്ലിഫ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ക്ലിഫ്റ്റൺ ബ്രിഡ്ജിൻ്റെ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കവാടം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനാണ്. ഇപ്പോൾ ഈ ഗാർഡൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഗാർഡനിൽ നിറയെ ആളുകൾ നടക്കുന്നുണ്ട്, പട്ടികളും കുട്ടികളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ. പിന്നെ ഈ നിലം മുഴുവൻ നല്ല വൈറ്റ് കളറും യെല്ലോ കളറും ഉള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളും ഒക്കെ ഉണ്ട്. ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ക്ലിഫ്റ്റൺ ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് ക്ലിഫ്റ്റൺ ബ്രിഡ്ജിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ലിഫ്റ്റൺ ബ്രിഡ്ജിൻ്റെ ഒരു എൻട്രൻസ് എന്ന് തന്നെ പറയാം. അപ്പോൾ ക്ലിഫ്റ്റൺ ബ്രിഡ്ജിൽ കൂടെ മോട്ടോർ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി ടോളുണ്ട്. അപ്പം ഏകദേശം 1 pound ഏകദേശം അല്ല 1 pound ഒരു വാഹനം കടന്നു പോകുന്നതിനുള്ള ടോള്. അപ്പോൾ നമ്മൾ നടക്കുന്നവർക്കും അല്ലെങ്കിൽ ബൈക്ക് സൈക്കിൾ അവർക്കൊക്കെ ഫ്രീ ആണ്. പക്ഷേ മോട്ടോർ വാഹനങ്ങൾക്ക് മാത്രമാണ് 1 pound ടോളുള്ളത്. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്, 1 pound ടോളുള്ളതെങ്കിലും ഒരു വർഷം ഏകദേശം 3.2 million വാഹനങ്ങളാണ് ഈ ബ്രിഡ്ജിൽ കൂടെ കടന്നു പോകുന്നത്. അതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു കണക്കെന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു വർഷം ഇവർ ഏകദേശം ഈ ബ്രിഡ്ജിൽ കൂടെ സമ്പാദിക്കുന്നത് 3.2 million rupees ആണ്. അത്ര ഏകദേശ കണക്കാണ്, അതിൻ്റെ കറക്റ്റ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. സോറി പൗണ്ട്, സോറി, ഇപ്പോഴും ഞാൻ ഇന്ത്യയിൽ നിന്ന് പോകുന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും റുപ്പീസിലാണ് പറയുന്നത്. 3.2 million pounds ഏകദേശം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. 1833 ഈ ക്ലിഫ്റ്റൺ ബ്രിഡ്ജ് പണിതിരിക്കുന്നതായിട്ട് അറിയപ്പെടുന്നത്. ഇതൊരു കിങ്ഡം ബ്രൂണൽ എന്ന് പറയുന്ന ഒരു മഹാ ഒരു വളരെ പ്രഗത്ഭനായ ഒരു എഞ്ചിനീയറാണ് ഇത് പണിതിരിക്കുന്നത്. ഈ പാലം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പാലങ്ങൾക്ക് തൂണുകളില്ല. ഈ കാണുന്ന ഈ ഇതിൽ ഈ കാണുന്ന ഈ ഈ കമ്പ് അല്ലെ എന്താ പറയുക, ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പാലം മൊത്തത്തിൽ ഇത് നിൽക്കുന്നതെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഫുള്ള് ഇരുമ്പിൽ പണി കഴിച്ചിരിക്കുന്ന അതിമനോഹരം എന്ന് പറഞ്ഞാൽ പോലും അതിമനോഹരമായിട്ടുള്ള ഒരു സൂപ്പർ പാലമാണിത്. അപ്പം നമ്മൾ ഈ ക്ലിഫ്റ്റൺ ബ്രിഡ്ജിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രിസ്റ്റോളിൻ്റെ ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെ ഒരു ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി തന്നെ വഴിവെച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ക്ലിഫ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ബ്രിസ്റ്റോൾ ഈ പാലം പണി ഈ പ്രദേശം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഇതിന്റെ നിരപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് നമ്മൾ ലേബൽ ചെയ്യണം. അടൽസിന്
3 pounds, കുഞ്ഞുങ്ങൾക്ക് 1.5 pounds ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഇത്ര നല്ല വ്യൂ അവിടെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വല വെച്ച് മറിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അത്രയും ഒരു ക്യാമറ ആക്സസോ കാര്യങ്ങളോ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞങ്ങൾ എനിക്കറിയില്ല ക്ലിയർ ആയിട്ട്. എന്തായാലും ഞാൻ ഈ വ്യൂവിന് വളരെ ഹാപ്പിയാണ്. അതിമനോഹരം ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ക്ലിഫ്റ്റൺ ബ്രിഡ്ജ്. ഇത് ഫലം എങ്ങനെയുണ്ട്? അപ്പൊ ഇതിലൊന്നും നടക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ അല്ലേ? ഇതിലെ നടക്കാം, നമുക്ക് ഇതിനകത്തോടെ നടന്ന് നമുക്ക് അപ്പുറം കുശിയെല്ലാം അപ്പുറത്ത് ചെന്നിട്ട് നമുക്ക് തിരിച്ചു പോരാ, അതിന് പ്രശ്നമൊന്നുമില്ല. ഇതിന് പേയ്മെന്റോ അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് നടന്നിട്ട് വരാം. എന്നാ പാടാ, തൊടുപുഴ പാലത്തെ കഴിഞ്ഞ് ശകലം വലിയ പാലത്തിന്റെ മുകളിൽ കൂടെ നടക്കാം അല്ലേ? അപ്പൊ ഇതാണ് ഇവിടുത്തെ ടോൾ ഹൗസ്. അപ്പൊ ടോൾ ഹൗസിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് കടന്ന് നമുക്ക് നടന്ന് ക്ലിഫ്റ്റൺ ബ്രിഡ്ജ് നമുക്ക് നടന്ന് കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ബ്രിഡ്ജിലെ ടോള് കൊടുക്കുന്നതും ടോള് റിസീവ് ചെയ്യുന്ന എല്ലാം കോണ്ടാക്ട്ലെസ് നമ്മുടെ കാർഡ് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇവർ പേയ്മെന്റ് ക്യാഷ് ആയിട്ടല്ല റിസീവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ താമസം വരുന്നില്ല. പടപടാന്ന് വണ്ടികൾ കടന്നു പോകും. നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു, 1 pound ഡിഡക്ട് ആവുന്നു, വണ്ടി കടന്നു പോയി. അത് കാരണം തന്നെ ഇവിടെ ഒട്ടും തന്നെ എന്താ പറയുക, ട്രാഫിക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ നമുക്കിവിടെ നേരിടേണ്ടി വരുന്നില്ല. പിന്നെ ഇപ്പം നമുക്ക് ഇതിലെ ഒരുപാട് പേര് ഈവനിങ് വാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നടക്കുന്ന ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് ക്ലിഫ്റ്റൺ ബ്രിഡ്ജ്. Shaking underneath, trying to take me alive. ജമ്പ് ചെയ്ത് അതായത് ചാടി മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ താഴ്ന്നേക്ക് നമുക്ക് നോക്കുമ്പോ തന്നെ അറിയാം എത്ര ഡീപ്പാണെന്നുള്ളത്. ഈ നദിയുടെ പേര്, ഈ നദീനെ ക്രോസ് ചെയ്യുക എന്നുദ്ദേശിച്ചാണ് ഈ ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു എന്താ പറയുക, ബ്രിസ്റ്റോളും വെസ്റ്റേണും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മെയിൻ പാത്താണ്, അല്ലെ മെയിൻ ഒരു പാതയും കൂടിയാണ് ഈ ക്ലിഫ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. തൊടുവെപ്പാലാണോ ഇതാണോ നല്ലത്? ഇതാണോ നല്ലത്? എന്നാലും എനിക്ക് ഇഷ്ടം തൊടുവെപ്പാലാട്ടോ. അതെ, 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 അതെ. ഇതുണ്ട്, ഇതിന്റെ നട്ടൊക്കെ കണ്ടോ. വർക്കുകൾ ഇതിനു വേണ്ടി വന്നിട്ടില്ല, അത് ഏകദേശം 200 വർഷത്തോളം ആകുന്നു. പക്ഷെ ഇപ്പോഴും അതിന് ഒരു കംപ്ലയിൻസ്, മേജർ ആയിട്ടുള്ള ഒരു കംപ്ലയിൻസും ഈ പാലത്തിന് വന്നിട്ടില്ല. അതൊരു എൻജിനീയറിംഗ് എന്താ പറയുക, അത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കാന്നാണ് പറയുന്നത്. ഇവിടെ ബ്രിഡ്ജ് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പൊ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു കാറ്റിന്റെ ദിശ അറിയുന്ന ഒരു സംഭവം. അപ്പൊ കാറ്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങോട്ടാണ് അടിക്കുന്നത്. ആ സാധനം അങ്ങോട്ട് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക, രസമുണ്ട് അത് കാണാൻ. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം കാണുന്നത് വളരെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടാണ് ഇത് നമ്മള് ബ്രിഡ്ജിന്റെ വീഡിയോ തുടങ്ങിയത്. വഴി ഇങ്ങനെ നടന്ന് നമ്മുടെ ഇപ്പുറത്തെ സൈഡ് എത്തി. ഇപ്പുറത്തെ സൈഡ് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഒരു മെയിൻ ഹൈവേ അല്ലെങ്കിൽ ബ്രിസ്റ്റോൾ സിറ്റിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇതൊരു ചെറിയ വീഡിയോ ആണ്, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ യു കെയിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലെ ക്വാളിറ്റിയോ അങ്ങനെ എന്തെങ്കിലും എന്ത് കാര്യമാണല്ലോ എൻ്റെ ഞാൻ പറയുന്നതോ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. കാരണം അത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു ആവേശം നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. Firelight and up
sky. Feel the ground shaking underneath.